ഈ രോഗം തിരിച്ചറിഞ്ഞതിന് ശേഷം മദ്യം ഉപേക്ഷിക്കുന്നവരുണ്ട്. അത്തരത്തിൽ മദ്യം ഉപേക്ഷിച്ചാൽ ഇവരുടെ ശരീരത്തെ ഇതെങ്ങനെ ബാധിക്കും? ലിവർ സിറോസിസ് ബാധിച്ച രോഗികൾ അവരുടെ ആരോഗ്യക്രമം എങ്ങനെയായിരിക്കണം? തീർച്ചയായിട്ടും ഈ പറയുന്ന ലിവർ സിറോസിസിൻ്റെ ആരോഗ്യക്രമത്തെ പറ്റി ചോദിക്കുമ്പോൾ അവ എന്തുകൊണ്ട് ആ ലിവർ സിറോസിസ് വന്നു എന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടി വരും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലിവർ സിറോസിസ് എന്നത് തീർച്ചയായിട്ടും മദ്യപാനം ഒരു വളരെ വലിയ ഒരു കാരണമാണ്, അഥവാ ഏറ്റവും കൂടുതലായി നമ്മൾ കണ്ടുവരുന്ന കാരണമാണ്. അങ്ങനെയുള്ള മദ്യപാനം ഉള്ളവരില് മദ്യം അത് അവർ ഒഴിവാക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അതിന് പുറമെ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി അങ്ങനെയുള്ള പേഷ്യൻസിന് അതിൻ്റെ ആ വൈറസിന് എഗൻസ്റ്റായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ചികിത്സ ആരംഭിക്കേണ്ടതാണ്. ഇത് മാത്രമല്ല, മറ്റ് എന്തെങ്കിലും അസുഖം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോപ്പറിൻ്റെയോ അയണിൻ്റെയോ എന്തെങ്കിലും അമിതമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവരുന്ന ലിവറിൻ്റെ കരളിൻ്റെ ചുരുക്കമാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സ്പെസിഫിക്കായിട്ടുള്ള അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് നമ്മൾ തുടങ്ങേണ്ടതാണ്. അതുപോലെ തന്നെ ഈ രോഗം തിരിച്ചറിഞ്ഞതിന് ശേഷം മദ്യം ഉപേക്ഷിക്കുന്നവരുണ്ട്. അത്തരത്തിൽ മദ്യം ഉപേക്ഷിച്ചാൽ ഇവരുടെ ശരീരത്തെ ഇതെങ്ങനെ ബാധിക്കും? ഒരാളുടെ ലിവർ സിറോസിസ് അല്ലെങ്കിൽ കരൾ ചുരുക്കം മദ്യപാനം കൊണ്ടാണ് വരുന്നു എന്ന് വയ്ക്കുക. പക്ഷേ നല്ല രീതിയിൽ സിറോസിസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ മദ്യം ഉപയോഗിക്കുന്നത് അത് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും സിറോസിസ് അഥവാ കരൾ ചുരുക്കം, നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയിൽ ഫൈബ്രോസിസ് എന്ന് പറയും, കരളിൻ്റെ ചുരുക്കം, അവ വിട്ടുമാറുന്നില്ല. തൻഫലമായിട്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും വീണ്ടും ഉണ്ടാകുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ഒരു പരിധിവരെ മദ്യം വർദ്ധിക്കുന്നത് കൊണ്ട് ഈ ഡിസീസ് അല്ലെങ്കിൽ രോഗത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലെ ചെറിയ തോതിൽ നമുക്ക് കടിഞ്ഞാണിടാൻ സഹായിക്കുന്നതാണ്. പക്ഷേ സിറോസിസ് എന്നുള്ള അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലിവറിൻ്റെ ചുരുക്കം, കരളിൻ്റെ ചുരുക്കം എന്നുള്ളൊരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ അതിനെ തിരിച്ചു കൊണ്ടുവരിക സാധ്യമല്ല. ചിലർക്ക് തുടർച്ചയായി മദ്യം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ദിനം ഈ മദ്യം ഉപേക്ഷിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഉണ്ടാകുന്ന മെന്റൽ സ്ട്രെയിൻ വല്ലാതെ ഉണ്ടാകും. ഇത്തരത്തിലുള്ള മെന്റൽ സ്ട്രെയിൻ അവരുടെ ശരീരത്തെ എങ്ങനെ ബാധിക്കും? തീർച്ചയായിട്ടും നമ്മുടെ വാർഡുകളിൽ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് താങ്കൾ ഇവിടെ സൂചിപ്പിച്ചത്. അമിതമായി മദ്യപിച്ചിരിക്കുന്ന ഒരാൾ അഡ്മിറ്റ് ആകുന്നതിൻ്റെ തലേ ദിവസം വരെ അല്ലെങ്കിൽ അന്നേ ദിവസം വരെ അമിതമായി മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അതിൻ്റെ ശേഷം മദ്യം ഉപയോഗിക്കാതിരിക്കുന്ന ഒരവസ്ഥയും വരുമ്പോൾ ഇവർ മെൻ്റലി ഇറിറ്റേറ്റഡ് ആകാറുണ്ട്. അത് മദ്യത്തിൻ്റെ പെട്ടെന്നുള്ള ഒരു വിഡ്രോവൽ സിംറ്റംസ് എന്ന് നമ്മൾ ഭാഷയിൽ ഞങ്ങൾ പറയാറുണ്ട്. തീർച്ചയായിട്ടും അതിന് ഞങ്ങൾ സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റ്, അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ സേവനം നമ്മൾ ആവശ്യപ്പെടാറുണ്ട്. അവരെ ഇതിൽ നിന്ന് മോചിതരാക്കുന്നതിന് വേണ്ടിയിട്ടും ഈ പറയുന്ന വിഡ്രോവൽ സിംറ്റംസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. രോഗം പൂർണ്ണമായി മാറിയതിന് ശേഷം ചിലർ മദ്യം ഉപയോഗിക്കാറുണ്ട്. അത്തരത്തിൽ വീണ്ടും മദ്യം ഉപയോഗിച്ചത് കൊണ്ട് ഇവരുടെ ശരീരത്തെ ഇത് ദോഷകരമായി ബാധിക്കുമോ? സിറോസിസ് എന്നുള്ള ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അഥവാ കരൾ ചുരുക്കം വന്നു കഴിഞ്ഞാൽ രോഗം പൂർണ്ണമായും മാറുന്നില്ല. പക്ഷേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു അവസ്ഥ വരുന്നതിന് മുന്നേ നമ്മൾ അമിതമായ മദ്യം ഉപയോഗിക്കുന്നത് കൊണ്ട് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ആ ഒരു അവസ്ഥയിൽ തന്നെ നമ്മൾ ഈ മദ്യം എല്ലാം വർജിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇവ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ നമുക്ക് മുഖ്യധാരയിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇതുപോലുള്ള പേഷ്യൻസിനെ കൗൺസിൽ ചെയ്ത് ആവശ്യത്തിനുള്ള ഉപദേശങ്ങളും സപ്പോർട്ടും സോഷ്യൽ സപ്പോർട്ടും നൽകാത്ത പക്ഷം തീർച്ചയായിട്ടും അവർ വീണ്ടും മദ്യത്തിലേക്ക് വന്നുപെടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വന്നുപെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിവറിന് ഫർദർ ഡാമേജ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതും തീർച്ചയായിട്ടും അതൊരു ലിവർ സിറോസിസ് എന്നുള്ളൊരവസ്ഥയിലേക്ക് തള്ളിവിടാനായിട്ട് ഉതകുന്നതുമാണ്.
ഇത്തരത്തിൽ രക്തം വോമിറ്റ് ചെയ്യുന്നത് അത് സമൂഹത്തിൽ വളരെയേറെ ഒറ്റപ്പെടാനുള്ള ഒരു അവസ്ഥയുണ്ടാകും. കാരണം എന്ന് വെച്ചാൽ ജോലി ദിനങ്ങളിലായാലും അതുപോലെ തന്നെ അവരുടെ ദിനചര്യയെ തന്നെ വളരെയേറെ ബാധിക്കുന്ന ഒരു കാര്യമാണ് രക്തം വോമിറ്റ് ചെയ്യുക. ഇത് ഉടനെ തന്നെ ആശുപത്രികളിൽ എത്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചികിത്സയാണ് പ്രാരംഭത്തിൽ കൊടുക്കുന്നത്? രക്തം ഒമിറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു പേഷ്യൻറ്റിനെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവരുമ്പോൾ രക്തം പേഷ്യൻറ്റ് ഒമിറ്റ് ചെയ്യുന്നു. പലപ്പോഴും നമുക്ക് അതിൻ്റെ പുറകിലുള്ള കാരണങ്ങൾ നമ്മൾ എന്താണെന്ന് അറിയുന്നില്ല. തീർച്ചയായിട്ടും സിറോസിസ് മാത്രമല്ല വേറെ പല അസുഖങ്ങൾ കൊണ്ടും ഇതുപോലെ രക്തം ഒമിറ്റ് ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ആമാശയത്തിലുണ്ടാകുന്ന അൾസർ, ഇത് മാത്രമല്ല മറ്റു ചില കാരണങ്ങളും. അപ്പോൾ എന്താണ് കാരണം എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞതിന് ശേഷം കാരണം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിനോടൊപ്പം തന്നെ ഇങ്ങനെ മദ്യം ഇങ്ങനെ ബ്ലഡ് ഒമിറ്റ് ചെയ്ത് വരുന്ന ഒരവസ്ഥയിൽ പേഷ്യൻ്റ് വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് ഇങ്ങനെ വരുന്ന പേഷ്യൻസിനെ സ്റ്റെബിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ആവശ്യത്തിനുള്ള ബ്ലഡ് ഉണ്ടോ ശരീരത്തിനകത്ത്, ബി പി കുറവുണ്ടോ, അതെല്ലാം സ്റ്റേബിളാക്കി വയ്ക്കുക. പേഷ്യൻ്റ് സ്റ്റേബിളാക്കിയതിന് ശേഷം നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുകയും എൻഡോസ്കോപ്പി ചെയ്തതിന് ശേഷം കാരണങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യും. പുകവലിക്കുന്നത് കൊണ്ട് ഇതുപോലുള്ള ലിവർ സിറോസിസ് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകാറുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും പുകവലി ഡയറക്റ്റ് ആയിട്ട് ഇതിന് ലിവർ സിറോസിസിന് കാരണമാകുന്നില്ല. അപ്പൊ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ മദ്യവയസ്കരല്ലേ, തുടക്കത്തിലെ മദ്യപാനം ഉപയോഗിച്ച് കഴിഞ്ഞ് ഒരു പ്രായം എത്തുമ്പോഴാണ് ഇതിന്റെ ബാഹ്യ അതെ അനന്തരഫലങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അതിനുശേഷമാണ് അവര് പിന്നീട് അത് തുടക്കത്തിലെ വേണ്ടിയിരുന്നില്ല എന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കാറുണ്ട്. അപ്പൊ പെട്ടെന്ന് അവർക്ക് നിർത്താനുള്ള ബുദ്ധിമുട്ടും അതുകൊണ്ട് ഉണ്ടായെന്ന് വരാം. അത്തരത്തിലുള്ള മെന്റൽ സ്ട്രെയിൻ, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും അവർക്ക് ഉണ്ടായെന്ന് വരാം. അതുകൊണ്ട് ഫാമിലിയും അവരുടെ ഫാമിലി കുടുംബവുമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാറുള്ളത്. പക്ഷെ ഇതെല്ലാം നമ്മൾ ഇന്നത്തെ കാലത്തെ മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി രോഗത്തിനെ പറ്റി കൂടുതലായിട്ട് ഇന്നത്തെ കാലത്ത് ലോകം അറിയുന്നുണ്ട്, അതിൻ്റെ കാര്യകാരണങ്ങൾ അറിയുന്നുണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആൾക്കാരുടെ പേഷ്യൻസിൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരുത്തിയാൽ നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് ഈ ഒരു ലിവർ സിറോസിസ് കൂടുതലായി ആൾക്കാരിൽ ഉണ്ടാകുന്നത് ഒരു പരിധിവരെ തടയാം. അതുപോലെ തന്നെ ഡോക്ടർ, ഈ മദ്യവും പുകവലിയും അല്ലാതെ മറ്റ് ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്നവർ, ഇപ്പൊ കുട്ടി സ്കൂളുകളിൽ തന്നെ മിക്ക സ്കൂളുകളിലും കുട്ടികൾ ടീച്ചേഴ്സും പേരൻസും ഒന്നും കാണാതെ തന്നെ പല കുട്ടികളും ഇതിന്റെ ദൂഷ്യവശങ്ങളിലേക്ക് വീണു പോകാറുണ്ട്. അത്തരത്തിലുള്ള കുട്ടികൾക്ക് എന്താണ് ഇതുകൊണ്ടുള്ള ദോഷം ഉണ്ടാകുന്നത്? മറ്റു പല ലിവർ എന്ന അഥവാ കരൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട അവയവമാണ്. ഒത്തിരി മരുന്നുകൾ, അത് വേറെ നാർക്കോട്ടിക്സ് രീതിയിലുള്ളതാകാം അല്ലാതെയാകാം, അത് കൂടുതലും മെറ്റബോളൈസ് ചെയ്യുന്നത് അഥവാ അതിൻ്റെ പ്രക്രിയകൾ നടക്കുന്നത് കരളിലാണ്. അപ്പം തീർച്ചയായിട്ടും ലിവർ സിറോസിസ് എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടി തീർച്ചയായിട്ടും ഇവയെല്ലാം ലിവർ അല്ലാതെ കരളിന് ഡാമേജ് അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്.